എ പ്ലസ് ടു ഇന്ന് പങ്കുവെക്കുന്ന വിഷയം കാമുകി കാമുകന്മാരും അവരുടെ രക്ഷകർത്താക്കളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കോടതി വിധിയാണ്. മുംബൈ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനപ്പെട്ട വിധിയാണ് ഇത്. പ്രണയിക്കുന്നവർക്കും ഭാവിയിൽ പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമെല്ലാം ഒരു പാഠമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം സൂചിപ്പിക്കുന്ന വിഷയം. ഏകദേശം നിങ്ങൾ മനസ്സിലാക്കണം, 1996 ഒരു കേസാണ്, 25 വർഷം ഏകദേശം പൂർത്തിയായ ഒരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി, അതായത് മുംബൈ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം സെഷൻസ് കോടതി ഇത് പരിഗണിച്ചപ്പോൾ കാമുകന് ശിക്ഷയൊക്കെ കൊടുത്തതാണ്. പക്ഷേ കാമുകൻ ഹൈക്കോടതി, മുംബൈ ഹൈക്കോടതിയിൽ ഇതിന് അപ്പീൽ കൊടുക്കുകയും ഹൈക്കോടതി അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരിക്കുന്നു. വിഷയം പ്രണയം തന്നെയാണ്. പ്രണയവും പീഡനവും വഞ്ചനാക്കുറ്റവും ഒക്കെ ആരോപിക്കപ്പെട്ട ഒരു കേസാണിത്. നിങ്ങൾക്കല്ലേ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. കാമുകിയും കാമുകരും പ്രണയ ബന്ധത്തിലായിരുന്നു. പ്രണയം ഏകദേശം 3 വർഷത്തോളം തുടർന്നു. ഈ 3 വർഷവും ശാരീരിക ബന്ധത്തിൽ പലവട്ടം ഇവർ ഏർപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കാലം ഏറെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ കാമുകൻ തേച്ചിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കാമുകൻ ഈ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്ന മട്ടിൽ കാമുകിയെ ഉപേക്ഷിച്ച് മാറി നിന്നു. കാമുകി സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവിടെയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് FIR ഇട്ടു, കേസെടുത്തു, കോടതിയിലേക്ക് കേസ് പോയി. കോടതി, അതായത് സെഷൻസ് കോടതിയിൽ വാദം നടന്നപ്പോൾ കോടതിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇവിടെ പീഡനം നടന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം പരസ്പരമുള്ള സമ്മതം ഈ പീഡനത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം മാത്രമല്ല, കാമുകൻ മാത്രമല്ല ഉത്തരവാദി, കാമുകിയും ഉത്തരവാദിയാണ്. രണ്ടുപേരുടെയും ഉഭയ സമ്മതപ്രകാരം, അതായത് രണ്ടുപേരുടെയും സ്വന്തം താല്പര്യപ്രകാരം, പരസ്പര സമ്മതപ്രകാരം, അതാണ് ഈ ഉഭയസമ്മതം എന്ന് പറയുന്നത്, പരസ്പര സമ്മതമാണ്. പരസ്പര സമ്മതപ്രകാരമാണ് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഈ വഞ്ചനാകുറ്റം സെഷൻസ് കോടതി ശരിവച്ചു. വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ആ വഞ്ചന, അതായത് വിവാഹം നടത്തിക്കൊള്ളാം എന്ന് പറയുന്നതിൽ നിന്നും കാമുകൻ കാലുമാറി എന്നുള്ളത് നിൽക്കുന്നു. അതായത് ആ കുറ്റം നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ കുറ്റത്തിന് അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. 1 വർഷത്തെ തടവ് ശിക്ഷയും 50,000 രൂപ പിഴയുമാണ് വിധിച്ചത്. കാമുകൻ ഈ ശിക്ഷയിൽ അദ്ദേഹം സ്വാഭാവികമായും നമുക്കറിയാം ഹൈക്കോടതിയിൽ അപ്പീൽ പോകും. അപ്പീൽ പോയി. ഹൈക്കോടതിയിലാണ് ബാക്കി വിഷയങ്ങൾ നടന്നിരിക്കുന്നത്. നീണ്ട ഒരു വാദപ്രതിവാദത്തിന് ശേഷം ഹൈക്കോടതി കീഴ്ക്കോടതിയിലെ ചില ഫൈൻഡിങ്സുകൾ ശരിവച്ചില്ല. കീഴ്ക്കോടതിയിൽ ഈ പെൺകുട്ടിക്ക് ഈ പീഡനം സ്ഥാപിക്കാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല. കുട്ടിയുടെ സഹോദരി അവിടെ കൊടുത്ത മൊഴിയിൽ ഇവർ തമ്മിൽ 3 വർഷത്തിലേറെയായി ഈ കാമുകനും തൻ്റെ സഹോദരിയും തമ്മിൽ പ്രണയ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് ആ പെൺകുട്ടി സഹോദരി വെളിപ്പെടുത്തി. പക്ഷേ അവിടെയും പീഡനത്തിന് തെളിവ് കൊടുക്കാൻ ഈ കാമുകിക്ക് കഴിഞ്ഞില്ല. കാമുകൻ തന്നെ പീഡിപ്പിച്ചു, തൻ്റെ താല്പര്യമില്ലാതെ, തൻ്റെ സമ്മതമില്ലാതെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് തെളിയിക്കാൻ സെഷൻസ് കോടതിയിൽ ഈ പെൺകുട്ടിക്ക് കഴിയാതെ പോയി. അതുകൊണ്ടാണ് അവിടെ അത് ചാർജ് ചെയ്യപ്പെടാതെ പോയത്. മറിച്ച് വഞ്ചനാകുറ്റത്തിന് മാത്രമാണ് കാമുകന് ശിക്ഷ കൊടുത്തത്. ഈ ബോംബെ ഹൈക്കോടതിയിൽ ഇത് അപ്പീൽ വന്നപ്പോൾ കോടതി വിശദമായി കാര്യങ്ങൾ പരിശോധിച്ചു. 2 ഭാഗത്തെയും അഡ്വക്കേറ്റുമാരുടെ അഭിഭാഷകരുടെ വാദ പ്രതിവാദങ്ങൾ കേൾക്കുകയും ചെയ്തു. എന്നിട്ട് ഹൈക്കോടതി ഈ രണ്ടും, അതായത് പീഡനവും വഞ്ചനാക്കുറ്റവും നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട് കാമുകന് വെറുതെ വിട്ടു. ബോംബെ ഹൈക്കോടതി പറഞ്ഞത് 3 വർഷം പീഡിപ്പിച്ചു എന്ന് പറയുന്നത്
ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് പരസ്പരം മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി നടന്നത് തന്നെയാണ്. താഴെ സെഷൻ കോടതിയുടെ ഫൈൻഡിങ്സ് ശരി തന്നെയാണ്, അതായത് പീഡനം നടന്നിട്ടില്ല. ഇനി വഞ്ചന കുറ്റം നടന്നു എന്ന് പറയുന്ന സെഷൻ കോടതിയുടെ ഫൈൻഡിങ്സ് ഹൈക്കോടതി ശരിവച്ചില്ല. കാരണം വിവാഹം നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ആ കാമുകൻ ഈ കാമുകിക്ക് വിശ്വസിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു തെളിവും കൊടുത്തിരുന്നില്ല. അങ്ങനെയല്ല, തന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് തനിക്ക് വാഗ്ദാനം നൽകി എന്ന് തെളിയിക്കാൻ ഈ കാമുകിക്ക് കഴിഞ്ഞതുമില്ല. എന്ത് തെളിവാണ് കൊടുക്കുക? അദ്ദേഹം സാധാരണഗതിയിൽ തെളിവ് കൊടുക്കണമെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാം, മെസ്സേജുകൾ അയക്കാം, കത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മുഖേന ഇത് ബോധ്യപ്പെടുത്താം. ഇതൊന്നും അവിടെ ഉണ്ടായില്ല. വിവാഹ വാഗ്ദാനം നൽകി എന്ന് കാണിക്കുന്ന ഒരു തെളിവും ഈ കാമുകിക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് ചുരുക്കം. അങ്ങനെയാണ് കാമുകരെ വെറുതെ വിട്ടത്. പെൺകുട്ടി വെറുതെ കോടതിയിൽ ഫൈറ്റ് ചെയ്തതൊക്കെ വെറുതെയായി. കാമുകൻ ഇപ്പോൾ ഒരു തടവ് ശിക്ഷയിൽ നിന്നും, അദ്ദേഹത്തിന് ഒരു തടവ് ശിക്ഷയ്ക്കും പോകേണ്ടതുമില്ല, ഒരു ഫൈന് അടയ്ക്കേണ്ടതുമില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ചുരുക്കം. ഓർത്തിരിക്കുക, കാമുകിമാർ ഓർത്തിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങൾ കാമുകനോടുമൊത്ത് ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ അറിയണം ഇതെല്ലാം തന്നെ പീഡനമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത പക്ഷം കോടതി നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങൾ അതിന് വേണ്ട തെളിവുകൾ കൂടി ഇനി കൈവശപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം പ്രണയബന്ധം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് നാളെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് തെളിവുകൾ വേണം. തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കാമുകിമാർ ഈ കാമുകനുമൊത്ത് വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യണം. ഇല്ലെങ്കിൽ കേസുകൾ കോടതിയിൽ നിൽക്കുകയില്ല. കാമുകന്മാരും ഓർത്തിരിക്കുക, നിങ്ങൾ തെളിവുകൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നാളെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. തെളിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞ ഒരു കാമുകനും കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. വെറുതെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് മോഹന വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ മതിയാവൂ. ഇവിടെ തെളിവുകളില്ലാതെ പോയി. പരസ്പര സമ്മതപ്രകാരമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു, വഞ്ചന നടത്തിയിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. തെളിവുകൾ കൊടുക്കാൻ ആ പാവം പെൺകുട്ടിക്ക് കഴിയാതെ പോയി. ഒരു പക്ഷേ വാക്കാലോ മറ്റോ പറഞ്ഞിട്ടുണ്ടാകാം. വാക്കാൽ പറഞ്ഞു എന്നുള്ളത് ഒരു തെളിവാകുന്നില്ല. തെളിവ് തെളിവായി തന്നെ കോടതിയുടെ മുമ്പാകെ വരണം. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഈ പിന്നെ പ്രണയബന്ധങ്ങളൊക്കെ തന്നെ കോടതിയിൽ വരികയാണെങ്കിൽ അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കും. തെളിയിക്കപ്പെടാൻ പറ്റാതെ പോകുമ്പോൾ ഈ പെൺകുട്ടി വിഷമയാകും. പല ആളുകളും ഇതറിയും. അങ്ങനെ അറിഞ്ഞു വരുമ്പോൾ പെൺകുട്ടിയുടെ ഭാവിക്ക് ഇത് പലപ്പോഴും പ്രശ്നമായി വന്നേക്കാം. അതുകൊണ്ട് മുംബൈ ഹൈക്കോടതിയിലെ ഈ പ്രധാനപ്പെട്ട വിധി എല്ലാവരും പാഠമായി സ്വീകരിക്കുക. ഇതാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം. ഇത്തരം കോടതി വിധികളെല്ലാം ഉൾപ്പെടുത്തുന്ന ചാനലാണ് ഞങ്ങളുടെ A+ YouTube. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും അപേക്ഷ. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതും ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.